ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്ക് സംരക്ഷണം ഒരുക്കാൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആർജിക്കർ ആശുപത്രി അടിച്ചു തകർക്കുകയും ഡോക്ടർമാരെ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ 24 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷയത്തിൽ പ്രതിഷേധിച്ച് നാളെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. ഇന്നലെയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സമരം ചെയ്തുവന്ന ഡോക്ടർമാർക്കും ആശുപത്രിക്കുമെതിരെ ആക്രമണമുണ്ടാകുന്നത്. പ്രതിഷേധക്കാരെന്ന വ്യാജേനെ ആശുപത്രിയിലെത്തിയ 1000-ൽ അധികം വരുന്ന അക്രമി സംഘം ആശുപത്രിയിലേക്കും സമരപ്പന്തലിലേക്കും ഇരച്ചുകയറി. അത്യാഹിത വിഭാഗം സ്തംഭിക്കുകയും രോഗികളെ തിരിച്ചയക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്ക് സംരക്ഷണം നൽകാൻ കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വിഷയത്തിൽ മമതാ സർക്കാരിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. സംഘർഷത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഡോക്ടർമാർക്ക് എങ്ങനെ ഭയമില്ലാതെ ജോലിയെടുക്കാനാകുമെന്നും ഹൈക്കോടതി ചോദിച്ചു. ആശുപത്രിയിൽ ഇപ്പോൾ പോലീസുകാർ സുരക്ഷാ ചുമതലയിലുണ്ട്. അവർക്ക് സ്വന്തം ആളുകളെ പോലും രക്ഷിക്കാനാവുന്നില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. ആശുപത്രി ആക്രമിച്ച കേസിൽ 24 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെ ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴി CBI സംഘം രേഖപ്പെടുത്തി. നിലവിൽ ഒരു പ്രതി മാത്രമാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ കൂടുതൽ പേരുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധമുയരുകയാണ്. നാളെ രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.